ഹലോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മലയാളി യൂട്യൂബ് ചാനൽ. നമ്മൾ നോക്കുന്നത് പെസ് 2020, ഈ ഫുട്ബോൾ പെസ് 2020 ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്, കുറച്ച് ദിവസം ഇറങ്ങിയിട്ട്. അപ്പോഴത്തേക്കും നമ്മളത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിന് ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനകത്ത് ഞാൻ ഒരു ലിങ്ക് താഴെ തന്നിരിക്കാം. സ്റ്റീമിന്റെ സൈറ്റ് ആണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി. സ്റ്റീമിന്റെ വെബ്സൈറ്റിനകത്ത് വരിക, അതില് ഇൻസ്റ്റാൾ സ്റ്റീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും മുകളിൽ, ഏറ്റവും മുകളിലായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ സ്റ്റീം കൊടുക്കുക. നമുക്ക് ബട്ടൺ കാണാൻ പറ്റും, ഇൻസ്റ്റാൾ സ്റ്റീം ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞാൽ 1.5 MB ഫയലാണ്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഞാൻ ക്യാൻസൽ ചെയ്യണം, കാരണം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എവിടെയാണോ അത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആ സ്ഥലം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഫയൽ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതാണ് അതിന്റെ ഇൻസ്റ്റേഷൻ വിൻഡോ. അതിൽ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആ സ്ഥലം സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഞാൻ അപ്പോൾ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമുക്ക് സ്റ്റീം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്റ്റീം നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല വരുന്നത്. ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ലോഗൗട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം എൻ്റെ അക്കൗണ്ട് കാണാൻ പറ്റും, അനിയ സസിൻസ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അത് ലോഗൗട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും കാണുന്നത് ഇങ്ങനെയായിരിക്കും, സ്റ്റീം ഇങ്ങനെയായിരിക്കും വരുന്നത്. അതിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ന്യൂ കൊടുത്തിട്ട് പുതിയത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ജസ്റ്റ് നമ്മൾ സ്റ്റോറിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്റ്റോറിൽ നമ്മൾ സെർച്ചിൻ്റെ ഒരു ഓപ്ഷൻ കാണുക, അതിനകത്ത് ഈ ഫുട്ബോൾ പെസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഫുട്ബോൾ അടിക്കുമ്പോൾ തന്നെ അതിൽ വരും, നമുക്കറിയാം ഈ ഫുട്ബോൾ പെസ് 2023 എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, 2020 ലൈറ്റ് പെസ് ഫ്രീ ആയിട്ട് കളിക്കാനുള്ള ഓപ്ഷൻ വരും, അല്ലെങ്കിൽ ബൈ ഓപ്ഷനുണ്ട്, അത് രണ്ടെണ്ണം ഉണ്ട്. 1999 2499 ഉണ്ട്. നമുക്ക് ആവശ്യം ഇപ്പം ലൈറ്റ് ആണ്. ജസ്റ്റ് ഇൻസ്റ്റാൾ ഗെയിം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പേ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഗെയിം എവിടെ ഇൻസ്റ്റാൾ ആവണം എന്നുള്ളത് നമ്മൾ നേരത്തെ നോക്കണം. അതിന് നമ്മൾ ആദ്യം സെറ്റിംഗ്സിൽ പോവുക. വ്യൂ എടുത്തിട്ട് അതിൻ്റെ സെറ്റിംഗ്സിൽ വന്നതിന് ശേഷം അതിൽ ഇൻ ഗെയിം സെറ്റിംഗ്സ് ജസ്റ്റ് ഡൗൺലോഡിനകത്ത് നമുക്ക് സ്റ്റീം ലൈബ്രറി ഫോൾഡർ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ കാണും. അപ്പോൾ ഞാനിപ്പോൾ അത് മാറ്റി കൊടുക്കുകയാണ്, കാരണം എൻ്റെ സി ഡ്രൈവിനകത്ത് ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്യണതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം 128 GB SSD ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഡി ഡ്രൈവിലാണ് ഞാൻ ഇൻസ്റ്റാൾ, അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ നമുക്ക് ഡിയിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഡിക്കകത്ത് ഞാൻ ഗെയിംസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. നമുക്കത് സ്റ്റീം ലൈബ്രറി എന്ന് പറഞ്ഞ ഫോൾഡർ വന്ന് നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും രണ്ട് സ്ഥലം ഇപ്പം നമുക്കുണ്ട്, ഓൾറെഡി സീക്കകത്തുണ്ട്, ഡി ഡ്രൈവിനകത്തുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് അതിനെ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ക്യാൻസൽ കൊടുത്ത് നമ്മൾ അതിനെ ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഈ ഫുട്ബോൾ പ്ലസ് 2020 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റാൾ ഗെയിമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ടു ഇൻസ്റ്റാൾ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പറയും ഇത്ര GB ആവശ്യമാണ്, എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ട് ലൈബ്രറി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ നമ്മൾ ഡി ഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ സ്ഥലം ഇനി അലോക്കേറ്റ് ചെയ്യണം, അതിനു വേണ്ടി ഒരു അല്പം ടൈം എടുക്കും. നമുക്കൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അത് ഫിനിഷ് ആയിരിക്കുകയാണ്, നമ്മളുടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. രണ്ട് ഫയൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം, ഒന്ന് സ്റ്റീം വർക്ക് കോമൺ റീഡിസ്ട്രിബ്യൂട്ടബിൾസും, അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ഇത് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് നമുക്ക് ഡൗൺലോഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ടോട്ടൽ എല്ലാത്തിനും കൂടി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അറൗണ്ട് 3 hours എടുക്കുമെന്നാണ് തോന്നുന്നത്. 3 hours കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഫുൾ ഗെയിംസ് എന്ന് ഗെയിം ഫുള്ളായിട്ട് 25.6 GB ആണുള്ളത്. അപ്പോൾ നമുക്ക് ഗെയിം ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് നമുക്ക് ശേഷം നമുക്ക് കാണാം.
ഓക്കെ ഗൈസ്, നമ്മളുടെ ഗെയിം ഡൗൺലോഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്റ്റീം ഓപ്പൺ ചെയ്തു. നമ്മളുടെ ആ ലൈബ്രറിക്കകത്ത് ഡൗൺലോഡിനകത്ത് ഒന്നുമില്ല, അതിൻ്റെ അർത്ഥം ഡൗൺലോഡ് ഫുൾ കംപ്ലീറ്റ് ആയി. നമുക്ക് ലൈബ്രറിക്കകത്ത് വരാം. ലൈബ്രറിക്കകത്ത് നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലെ ഈ ഫുട്ബോൾ ബെസ്റ്റ് 2020 കാണാൻ സാധിക്കും. നമുക്ക് അവിടെ ജസ്റ്റ് നമുക്ക് പ്ലേ കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഡയറക്ട്രിക്സ് ഇൻസ്റ്റാൾ ചെയ്യും, അതേപോലെ തന്നെ വിൻഡോസ് C++ ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആകുമ്പോൾ ഇപ്പോൾ നമ്മുടെ സെറ്റിംഗ്സ് വന്ന് എനിക്ക് ഫുൾ സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഗെയിം ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്ക് ഈ കൊണാമിയുടെ സ്ക്രീൻ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഗെയിം ഓപ്പൺ ആവുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഫുൾ ഗെയിം സെറ്റപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് ഓക്കെ പ്രസ് എനി ബട്ടൺ. നമുക്കത് ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ 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 റീജിയൻ ഇന്ത്യ. ആദ്യത്തെ ലൈസൻസിൽ ക്ലിക്ക് ചെയ്യുക, അടുത്ത രണ്ടാമത്തെ ലൈസൻസിൽ ക്ലിക്ക് ചെയ്യുക, മൂന്നാമത്തെ ലൈസൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അടുത്തത് വരും, അതിൽ കൊടുത്തിനെ ആക്സെപ്റ്റ് കൊടുക്കുക. അത് മൂന്ന് ഓപ്പൺ ആക്കിയില്ലെങ്കിൽ അത് നാലാമത്തെ ഓപ്ഷൻ ഓപ്പൺ ആവത്തില്ല. എക്സെപ്റ്റ് എന്ന് പറയുന്ന സംഭവം വരത്തില്ല. അപ്പം അത് മൂന്ന് ഓപ്പൺ ചെയ്യണം. ഓക്കെ കൊടുക്കുക. അവിടെ നമ്മളുടെ പേര് എൻട്രി ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരാളാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇവിടെയും ചെറിയൊരു ഡൗൺലോഡ് നടക്കും. ഒരു 2-3 മിനിറ്റ്സ് എടുക്കും നമുക്ക് ഡൗൺലോഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. കുറേ കാര്യങ്ങൾ ചോദിക്കും. നമ്മൾ ജസ്റ്റ് ഓക്കെ 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 കൊടുത്താൽ നമുക്ക് ഓക്കെ നമ്മുടെ ഗെയിം ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്. കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഈവൻ മൈ ക്ലബ് ചെയ്തുകൊണ്ട് മൈ ക്ലബ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് നമ്മൾ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇത് കളിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു കിക്ക് മാച്ച് ഒന്ന് കളിക്കാന്നാണ് വിചാരിച്ചത്. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി തപ്പില് ക്ലബ് ഉണ്ടാക്കി കളിക്കാൻ പറ്റും. ഞാൻ ലോക്കൽ മാച്ചിൽ ഒരു കിക്ക് മാച്ച് കളിച്ചു നോക്കാം. ജസ്റ്റ് എൻട്രോ കൊടുക്കുക. ഫസ്റ്റ് ടീം നമുക്ക് ബാഴ്സലോണ സെലക്ട് ചെയ്യാം. രണ്ടാമത്തത് മതി. കിക്ക് ഓഫ്. ഓക്കെ ഗൈസ്, നമ്മളുടെ ഗെയിം ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും നല്ല ഗ്രാഫിക്സ് ആണ്. നമുക്ക് നോർമൽ പെസ്സിൽ PC എത്ര ഗ്രാഫിക്സ് ആണോ അതേ ഗ്രാഫിക്സ് തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റും. ബട്ട് ഈ ഗെയിമിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഓൺലൈൻ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. ഓഫ്ലൈൻ കളിക്കാനുള്ള സെറ്റിങ്സ് നമുക്ക് പെസ്സിൻ്റെ ഫുള്ള് ഇൻസ്റ്റലേഷനിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് പെസ്സിൻ്റെ ഫുൾ ഇൻസ്റ്റലേഷൻ്റെ വീഡിയോ നമ്മൾ വരുന്നുണ്ട്. ഫുൾ ക്രാക്ക്ഡ് വേർഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത്. അതിൻ്റെ ഇതുവരെ ക്രാക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഫുള്ളി ഇതായിട്ടില്ല. അപ്പോൾ വൈറസ് ഒന്നും ഇല്ലാത്ത ജെന്യൂൻ ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് നമുക്കത് ഫയൽ ലഭ്യമാകുമ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ റെഡിയാക്കി വിടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ഫുൾ ഗെയിം പ്ലേ ഇതിൽ ഇപ്പം നമ്മൾ ഇടുന്നില്ല, കാരണം പെസൻ്റ് അനിയനാണ് കളിക്കുന്നത്. അപ്പോൾ അവൻ വന്നിട്ട് ഒരു ഫുൾ ഗെയിം പ്ലേ ഇത് കളിച്ച് നമുക്ക് ഞാൻ ഗെയിം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ
തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.